കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് നരബലിയുടെ വാർത്ത എത്തിയത്. എന്നാൽ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഒട്ടും അംഗീകരിക്കാനാവാത്ത ഒരു വസ്തുത കൂടി പുറത്തു വന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നരബലി ചെയ്യപ്പെട്ട സ്ത്രീകളുടെ അവയവങ്ങൾ ഇരുവരും ചേർന്ന് പാചകം ചെയ്ത് ഭക്ഷിച്ചുവെന്ന്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് അതിക്രൂരമായി പെരുമാറാൻ സാധിക്കുമോ? അതും സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരാളുടെ ശരീരം ഭക്ഷിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക്. എന്നാൽ അങ്ങനെ ഒരു സ്വഭാവം മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ കാനിബൽസ് എന്ന് വിളിക്കും. കാനിബലിസം എന്ന് പറയുന്നതും അത് തന്നെയാണ്. സ്വന്തം വർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ശരീരങ്ങൾ ഭക്ഷിക്കുക, അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾ ഭക്ഷിക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ക്രൈമാണോ ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും? അല്ല. ഇതുപോലെ ഒരുപാട് ക്രൈമുകൾ ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ സുപ്രധാനമായ ഒരു കേസാണ് ഓസ്ട്രേലിയയിൽ February 2000 സമയത്ത് നടന്ന കാതറിൻ നൈറ്റ് എന്നൊരു കൊലപാതകിയുടെ കഥ. കാതറിൻ കൊന്നത് തൻ്റെ പങ്കാളിയായ ജോൺ പ്രൈസിനെ തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിന് മുമ്പുള്ള കാതറിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഡേവിഡ് കെല്ലൻ എന്നൊരു വ്യക്തിയെ കല്യാണം കഴിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയിൽ തന്നെ, അതായത് ഒരുപാട് നാളായിട്ടുള്ള പ്രണയത്തിന് ശേഷമാണ് ഇരുവരുടെയും വിവാഹം. അന്ന് രാത്രിയിൽ തന്നെ കാതറിൻ കെല്ലറ്റിനെ കൊല്ലാൻ ശ്രമിച്ചു. കൊല്ലാൻ ശ്രമിച്ച കാരണവും വിചിത്രം തന്നെയായിരുന്നു. തൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ പറഞ്ഞിരുന്നത് കല്യാണ ദിവസം രാത്രി 5-6 തവണയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് നോർമലായിട്ടുള്ള ഒരു കാര്യമെന്ന്. എന്നാൽ തൻ്റെ വിവാഹശേഷം ഒരു തവണ മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം കെല്ലറ്റ് ഉറങ്ങിപ്പോയി. ഇത് കാതറിനെ ഭയങ്കരമായി ദേഷ്യമുണ്ടാക്കി. ഇതിൽ നിന്നാണ് ഡേവിഡിനെ കൊല്ലാൻ വേണ്ടിയുള്ളൊരു ശ്രമം ഉണ്ടാകുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞ രാത്രി ആയതുകൊണ്ടും വിവാഹ ജീവിതം ആരംഭിച്ചതുകൊണ്ടും ഇത് വലിയൊരു പ്രശ്നമാക്കാൻ ഡേവിഡ് കൂട്ടാക്കിയില്ല. അങ്ങനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. എന്നാൽ ഈ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് പലതവണയും കാതറിൻ അബ്യൂസീവായി പെരുമാറിയിട്ടുണ്ട്. എന്നാൽ നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് മാത്രം ഡേവിഡ് ഇതെല്ലാം ക്ഷമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. ആദ്യത്തെ കുഞ്ഞിൻ്റെ ജനനത്തോടുകൂടി താൻ വേറൊരു ഗേൾ ഫ്രണ്ടുമായി അടുപ്പത്തിലായിരുന്നു. ആ ഗേൾ ഫ്രണ്ടുമായി ഡേവിഡ് ഒളിച്ചോടുകയും ചെയ്തു. എന്നാൽ ഇതൊട്ടും തന്നെ കാതറിന് അംഗീകരിക്കാനായില്ല. ആദ്യത്തെ കുഞ്ഞിനെ ഒരു റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ച് കൊല്ലാനായി ശ്രമിക്കുകയും, എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ കാതറിനെ ഹോസ്പിറ്റലാക്കുകയും ചെയ്തു. ഈ ഒരു വിവരം അറിഞ്ഞ കെല്ലൻ തൻ്റെ കാമുകയെ ഉപേക്ഷിച്ച് വീണ്ടും കാതറിൻ്റെ അടുത്തേക്ക് ജീവിക്കാനായി ഓടിയെത്തി. ഇരുവരും ഒരുമിച്ച് ജീവിക്കാനും ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ഇരുവർക്കും വീണ്ടും ഒരു കുഞ്ഞു ജനിക്കുകയാണ്. എന്നാൽ ഡേവിഡുമായി ഒത്തുപോകാനാകാതെ കാതറിൻ തന്നെ ഡേവിഡ് കെല്ലറ്റിനെ ഉപേക്ഷിച്ചു. തൻ്റെ കോവർക്കറായ ഡേവിഡ് സോണ്ടറുമായി ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിച്ചു. അതിലും കാതറിന് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. എന്നാൽ കാതറിൻ്റെ ഈ ഒരു രീതി, അതായത് എന്ത് പറഞ്ഞാലും എന്തൊരു പ്രശ്നമുണ്ടായാലും എതിരെ നിൽക്കുന്നവരെ ഉപദ്രവിക്കുക, അതും അതിക്രൂരമായി, ഇത് തന്നെ ഡേവിഡിൻ്റെ അടുത്തും ആവർത്തിച്ചു. ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നമുണ്ടായപ്പോൾ കാതറിൻ ഡേവിഡിനെ അതിക്രൂരമായി മർദ്ദിച്ചു. ഈ ഒരു മർദ്ദനത്തിൽ നിന്ന് തന്നെ കരകയറാൻ തന്നെ ഡേവിഡിന് കുറേ നാളുകൾ വേണ്ടി വന്നു. അങ്ങനെ ഈ ഒരു അബ്യൂസ് താങ്ങാനാകാതെ ഡേവിഡ് കാതറിൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചോടുകയായിരുന്നു. ഒരുപാട് തവണ കാതറിൻ ഡേവിഡിനെ കണ്ടെത്താനായി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പിന്നീട് വീണ്ടും ജോൺ ചില്ലിംഗ്വർത്ത് എന്നൊരു വ്യക്തിയുമായി കാതറിൻ വീണ്ടും അടുപ്പത്തിലാകുന്നു. അങ്ങനെ ആ ഒരു റിലേഷനിലും ഒരു കുഞ്ഞ് ജനിക്കുകയുണ്ടായി. ഈ ഒരു അബ്യൂസ് മൈൻഡ് തന്നെ ജോണിൻ്റെ അടുത്തും കാതറിൻ ആവർത്തിച്ചു. എന്നാൽ 3-4 റിലേഷൻഷിപ്പിന് ശേഷം കാതറിൻ തന്നെയാണ് ജോണിനെ ഉപേക്ഷിച്ചത്. കാരണമെന്ന് പറയുന്നത്, ആ ഒരു സമയത്ത് തന്നെ ജോൺ പ്രൈസ് എന്ന വ്യക്തിയുമായി കാതറിൻ അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഉടനെ തന്നെ ജോൺ പ്രൈസുമായി ജീവിതവും ആരംഭിച്ചു. അതും ജോൺ പ്രൈസിൻ്റെ വീട്ടിൽ തന്നെ. ജോണിന് ഇത് 2 വിവാഹമാണ്. ആദ്യത്തെ വിവാഹത്തിൽ 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ജോൺ തൻ്റെ 2 കുഞ്ഞുങ്ങളുമായാണ് ജീവിക്കുന്നത്. ആദ്യത്തെ കുഞ്ഞിൻ്റെ മേൽനോട്ട അവകാശം ആദ്യത്തെ ഭാര്യയ്ക്കുമായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞുങ്ങളുമായി ജീവിക്കുന്ന അതേ വീട്ടിലേക്ക് കാതറിൻ തൻ്റെ മക്കളുമായി ജീവിക്കാനെത്തി. എന്നാൽ ആദ്യത്തെ 3-4 ശേഷം ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. ഇതൊന്നും ജോൺ ശ്രദ്ധിക്കാതെയായി. കാരണം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാതറിൻ എന്ന് പറഞ്ഞ ഭയങ്കര ജീവനായിരുന്നു, അതുകൊണ്ട് തന്നെ. എന്നാൽ ഈ ഒരു 3-4 റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് ലീഗലാക്കണം, തന്നെ കല്യാണം കഴിക്കണമെന്നൊരു ആവശ്യം കാതറിൻ മുന്നോട്ട് വെച്ചപ്പോൾ ജോൺ അതിശക്തമായി തന്നെ എതിർത്തു. കാരണം ഒരു കാരണവശാലും കാതറിനോടൊപ്പം വിവാഹം കഴിച്ച് ജീവിക്കാൻ സാധിക്കില്ല. കാരണം അത്രത്തോളമാണ് കാതറിൻ്റെ ഉപദ്രവം എന്ന് പറയുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാഞ്ഞതോടുകൂടി ജോണിനെ കയ്യിലുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് കാതറിൻ കുത്തി പരിക്കേൽപ്പിച്ചു.
ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു തരത്തിൽ ക്രൂരമായി പെരുമാറാൻ തുടങ്ങിയ കാതറിനെ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് ജോൺ ചെയ്തത്. ആദ്യം തന്നെ പോലീസുകാരെ വിളിച്ചറിയിച്ചു. എന്നാൽ പോലീസുകാർ പറഞ്ഞത് ഇങ്ങനെയാണ്, അത്യാവശ്യമായി തന്നെ കോർട്ട് ഓർഡർ വാങ്ങേണ്ടി വരും കാതറിനെ വീട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം നോർമലി കാതറിനെ നമുക്ക് ഇറക്കി വിടാൻ സാധിക്കില്ല. പിന്നീട് ആ ഒരു കോർട്ട് ഓർഡർ വാങ്ങാനുള്ള നിയമ പോരാട്ടത്തിലായിരുന്നു ജോൺ പ്രൈസ്. അങ്ങനെ ഒടുവിൽ ആ കോർട്ട് ഓർഡർ വാങ്ങി ജോലിസ്ഥലത്തെത്തി ആദ്യം തന്നെ സഹപ്രവർത്തകരോടും തൻ്റെ സുഹൃത്തുക്കളോടും ജോൺ പ്രൈസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒന്നെങ്കിൽ അവൾ എൻ്റെ മക്കളെ കൊല്ലും അല്ലെങ്കിൽ എന്നെ കൊല്ലും. ഏതെങ്കിലും തരത്തിൽ ഞാൻ നാളെ ജോലിക്ക് എത്തിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ട അധികൃതരെ അറിയിക്കണമെന്ന്. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഇത് അത്ര കാര്യമാക്കിയില്ല. കാരണം ഇരുവരും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ജോണും കാതറിനുമായി സ്ഥിരം വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഈ വിഷമങ്ങളെല്ലാം തന്നെ ജോൺ തങ്ങളോട് വന്ന് പറയാറുമുള്ളതാണ്. ആ ഒരു തരത്തിലെ ഈ ഒരു സംസാരത്തെ പോലും സഹപ്രവർത്തകരും കണ്ടോളും. അങ്ങനെ ജോലി സ്ഥലത്ത് നിന്നും കോർട്ട് ഓർഡറുമായി വീട്ടിലേക്ക് ചെന്നപ്പോൾ കാതറിനെ വീടെങ്ങും കാണാൻ സാധിച്ചില്ല. പിന്നീട് അയൽക്കാരുമായി സംസാരിച്ച് വീട്ടിലുണ്ടായിരുന്ന കുട്ടികളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് സ്ലീപ്പ് ഓവറിനായി അയച്ചതിന് ശേഷം ജോൺ ഉറങ്ങാനും കിടന്നു. എന്നാൽ ജോൺ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തിയ കാതറിൻ കുറച്ചു നേരം ടി വി കണ്ടതിന് ശേഷം കുളിച്ച് റെഡിയായി തന്നെ ജോണിനെ തൻ്റെ റൂമിൽ പോയി കണ്ടു. ഉറങ്ങിക്കിടന്നിരുന്ന ജോണിനെ വിളിച്ചുണർത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നാൽ പുലർച്ചെ 6 മണിയായിട്ടും വീടിന് പുറത്തേക്ക് കാണാതായതോടുകൂടി ജോണിൻ്റെ അയൽക്കാർ തന്നെ ജോണിൻ്റെ ജോലിസ്ഥലത്തേക്ക് വിളിച്ചറിയിക്കുകയും സഹപ്രവർത്തകർ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും ചെയ്തു. വീട്ടിൽ വന്ന് ഒരുപാട് തവണ വിളിച്ചു നോക്കിയെങ്കിലും അകത്തു നിന്ന് യാതൊരുവിധ റെസ്പോൺസും പോലീസുകാർക്ക് ലഭിച്ചില്ല. പിന്നീട് വീടിൻ്റെ വാതിൽ തല്ലിപ്പൊളിച്ച് പോലീസുകാർ അകത്തേക്ക് കടക്കുകയാണുണ്ടായത്. അകത്തേക്ക് കടന്ന പോലീസുകാരെ കാത്തിരുന്നത് അതിഭയാനകമായ കാഴ്ചകളായിരുന്നു. വീടെങ്ങും രക്തക്കറകൾ മാത്രം. ഹാളിലേക്ക് കയറുമ്പോൾ കാണാൻ സാധിച്ചത് കർട്ടൻ പോലെ ജോൺ പ്രൈസിൻ്റെ തൊലി ഉരിഞ്ഞ് ഹുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും കർട്ടൻ പോലെ കിടക്കുന്ന ആ ഒരു സ്കിന്നിന് താഴെയെ തലയില്ലാത്ത ശവശരീരവും കാണാൻ സാധിച്ചു. ശവശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും മാംസങ്ങൾ അറുത്തു മാറ്റിയതായും കണ്ടു. അറുത്തുമാറ്റിയ മാംസങ്ങളും കാണാതായ തലയും അന്വേഷിച്ചു പോയ പോലീസുകാർ അടുക്കളയിലേക്കാണ് എത്തപ്പെട്ടത്. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കാണാൻ സാധിച്ചത് മാംസങ്ങൾ അറുത്തതിന് ശേഷം വേവിച്ച് ഭംഗിയായി തന്നെ പ്ലേറ്റിൽ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. ഓരോ പ്ലേറ്റിലും ജോൺ പ്രൈസിൻ്റെ ഓരോ മക്കളുടെയും പേരെഴുതിയിട്ടുണ്ട്. അതായത് സ്വന്തം അച്ഛനെ കൊന്ന് സ്വന്തം മക്കൾക്ക് തന്നെ ഭക്ഷിക്കാൻ കൊടുത്തിരിക്കുന്നു. പിന്നീട് തലഭാഗം കണ്ടെത്താൻ സാധിച്ചത് അവിടെ തന്നെയുള്ള ഒരു പാനിലാണ്. പാനിൽ വെജിറ്റബിളുകൾ നിറച്ച് തല വേവിക്കാനായി വെച്ചിരിക്കുന്നു. പിന്നീട് പല മാംസകഷ്ണങ്ങളും പല ഭാഗത്തു നിന്ന് കണ്ടെടുക്കുകയാണുണ്ടായത്. ഒടുവിൽ കാതറിനെ കണ്ടെത്താനായത് അബോധാവസ്ഥയിലാണ്. ഒരുപാട് പിൽസുകൾ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഈ ഒരു സംഭവത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാതറിന് അംനീഷയാണെന്നും ഒന്നും തന്നെ തനിക്ക് ഓർമ്മയില്ലെന്നുമാണ് കാതറിൻ പറഞ്ഞത്. എന്നാൽ ബ്ലഡ് എവിഡൻസുകളുടെ ബേസിൽ പോലീസുകാർ പറയുന്ന സംഭവം ഇങ്ങനെയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഉറങ്ങിക്കിടന്നിരുന്ന ജോണിനെ ഉറക്കത്തിൽ വെച്ച് തന്നെ കുത്തി പരിക്കേൽപ്പിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു ആക്രമണം തടയാനായി ആ റൂമിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഫ്രണ്ട് ഡോറ് വഴി രക്ഷപ്പെടാൻ ജോൺ ശ്രമിച്ചു. എന്നാൽ പുറകിൽ എത്തിയ കാതറിൻ അതിക്രൂരമായി തന്നെ ആക്രമിച്ച് ബ്ലഡ് മുഴുവൻ വാർന്നു പോകുന്ന തരത്തിലേക്ക് ജോണിനെ എത്തിച്ചതിന് ശേഷം കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജോണിൻ്റെ ശരീരഭാഗം തൻ്റെ ജോലിയിലുള്ള തൻ്റെ ആ ഒരു അഗ്രഗണ്യത വെച്ച് തന്നെ ജോണിൻ്റെ സ്കിൻ വളരെ ഭംഗിയായി തന്നെ ഉരിച്ചെടുത്തു. പിന്നീട് മാംസഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി വേവിച്ച് തതേ ജോണിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെ വിളമ്പി അതിൽ നിന്നും ഒരു പ്രതികാരം കംപ്ലീറ്റ് ചെയ്ത ഫീൽ ഉണ്ടാക്കിയെടുക്കാനുമാണ് ശ്രമിച്ചത്. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ യാതൊരുവിധ ഓർമ്മകളും ഇതിനെപ്പറ്റി ഇല്ലെന്നുമാണ് കാതറിൻ പറഞ്ഞത്. പിന്നീട് 20 വർഷത്തേക്ക് ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തു കാതറിനെ, അതും പരോളില്ലാതെ. ഓസ്ട്രേലിയയിൽ തന്നെ പരോളില്ലാതെ ജീവപര്യന്തം ശിക്ഷിക്കുന്ന ആദ്യത്തെ വനിതയായി മാറി അങ്ങനെ കാതറിൻ മേരി നൈറ്റ്. എന്നാൽ 2006 വീണ്ടും കാതറിന് ഒരു അപ്പീൽ കൊടുത്തു കോടതിയിൽ. താൻ ചെയ്ത ക്രൈമിനെ അപേക്ഷിച്ച് ഇരട്ടിയാണ് തൻ്റെ ഈ ഒരു ശിക്ഷയെന്നും ഈ ഒരു ശിക്ഷയ്ക്ക് ഇളവ് വേണമെന്നും. എന്നാൽ കാതറിൻ ചെയ്ത ആ ഒരു ക്രൈമിൻ്റെ തീവ്രത അറിയാവുന്ന കോടതി ഈ അപ്പീൽ തള്ളുകയും ചെയ്തു. കാതറിൻ ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറാനുള്ള കാരണം, അതായത് ഒരുമിച്ച് ജീവിച്ച സ്വന്തം ബംഗാളിയെ തന്നെ കൊന്നു തിന്നുന്ന തരത്തിലേക്കാണ് കാതറിൻ്റെ മനസ്സ് അധപ്പതിച്ചത്. ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒരു മാനസികാവസ്ഥയാണോ? അല്ല. കാതറിൻ്റെ കുട്ടിക്കാലത്തെ പറ്റി അറിയാവുന്നവർ പറയുന്നത് ഇതാണ്,
കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ കാതറിൻ കുഞ്ഞുനാളിൽ തന്നെ സെക്ഷൽ അബ്യൂസീവിന് ഇരയായിട്ടുണ്ട്. അതും സ്വന്തം ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് തന്നെ. അതുകൊണ്ട് തന്നെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സാധാ കുട്ടികളെ പോലെ ആയിരുന്നില്ല കാതറിൻ. കൂടെ പഠിക്കുന്നതും അല്ലെങ്കിൽ ഇളയതുമായ ആൺകുട്ടികളെ ഡെയിലി ബേസിസിൽ ഹറാസ് ചെയ്യുന്നതിൽ സ്ഥിരം പിടിക്കപ്പെടുകയായിരുന്നു കാതറിൻ. അങ്ങനെയാണ് 15-ാമത്തെ വയസ്സിൽ സ്കൂൾ ഉപേക്ഷിച്ച് ജോലി കണ്ടെത്താനായി പോകുന്നത്. എന്നാൽ നോർമൽ ഒരു ജോലി ലഭിച്ചപ്പോൾ അതിലും സംതൃപ്തി ആയിരുന്നില്ല കാതറിൻ. കാതറിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മാംസം വിൽക്കുന്ന കടകളിൽ തന്നെ തനിക്ക് ജോലി ചെയ്യണം, പച്ച മാംസം അറുത്തും ആ ബ്ലഡിൻ്റെ മണം ആസ്വദിച്ചും തന്നെ തനിക്ക് ജോലി ചെയ്യണമെന്നാണ് അതിയായ ആഗ്രഹം. ആ ഒരു ആഗ്രഹം പോലെ തന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് കാതറിന് ജോലി ലഭിക്കുകയും ചെയ്തു. ആ ഒരു സ്ഥലത്ത് നിന്നാണ് തൻ്റെ ആദ്യത്തെ ഭർത്താവിനെയും പിന്നീടുള്ള പങ്കാളിയായ ഡേവിഡ് സോണ്ടറിനെയും എല്ലാം തന്നെ കാതറിൻ കണ്ടെത്തിയതും. ആ ഒരു സമയം മുതൽ തന്നെ കാതറിൻ ഒരു സ്വഭാവം രൂപീകരിച്ചെടുത്തിരുന്നു. താൻ ഈ മൃഗങ്ങളെ ശരിയാക്കാൻ ഉപയോഗിക്കുന്ന കത്തി എപ്പോഴും ഉറങ്ങുന്നതിന് തൊട്ടടുത്ത് തന്നെ സൂക്ഷിക്കും. എന്തോ ഒരു സുരക്ഷിതത്വം ഫീല് ചെയ്യുന്നുണ്ട് ഈ ഒരു കത്തി തനിക്കെടുത്തിരിക്കുമ്പോഴെന്നുമാണ് കാതറിൻ കൂട്ടുകാരികളോട് പോലും പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെ ജയിലിൽ കഴിയുകയാണ് കാതറിൻ. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ക്രൈം സ്റ്റോറികൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇനിയും കൂടുതൽ അറിയുന്നതിനായി കാത്തിരിക്കുക ബി ഫോർ ബ്ലേസ് മലയാളം.